നമുക്കിതിനെ ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. ഞാനിവിടെ മിക്സി ജാറിലേക്ക് നമ്മുടെ ഗോതമ്പ് നുറുക്കും കുറച്ച് തേങ്ങയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂണോളം ഈസ്റ്റ് ഇട്ട് കൊടുക്കണം. പിന്നെ അതിലേക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂണോളം ചോറാണ്. നമുക്ക് തലേദിവസത്തേക്ക് ബാക്കി വരുന്ന കുറച്ച് ചോറ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് അവിൽ കുതിർത്തി വെച്ചിരുന്നു, അപ്പോൾ അതും നമ്മൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതിനൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിനെ നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പൊ ഞാൻ ദേ ഇവിടെ നന്നായിട്ട് അടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോ നമുക്ക് ഈ ഒരു കട്ടിയിൽ വേണം നമ്മുടെ മാവ് കിട്ടാൻ വേണ്ടിയായിട്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു 1 മണിക്കൂറോളം ഇതിനൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മൂടി ഒന്ന് വെക്കാം. ഇപ്പോൾ 1 മണിക്കൂറിന് ശേഷം നമ്മൾ തുറന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവൊക്കെ കുറച്ച് പൊന്തിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചുട്ടെടുക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു അപ്പച്ചട്ടി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് വേഗം വിട്ട് കിട്ടാൻ വേണ്ടിയാണ്. എന്നിട്ട് നമുക്ക് കുറച്ച് മാവ് ഒഴിച്ചിട്ട് പാത്രത്തെ ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാവരും വേഗം തന്നെ ചുട്ടെടുക്കാം. ഇതിനെ മൂടി വെച്ചിട്ട് വേണം ചുടാനായിട്ട്. നല്ലത് നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. അതേ നമ്മുടെ ആദ്യത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സിമ്പിളായിട്ട് നമുക്ക് ഇതിനെ വിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്യാനൊന്നും മറക്കണ്ട. ഇതേപോലെ തന്നെ നമുക്ക് എല്ലാവരും ചുട്ടെടുക്കാം. അപ്പോൾ നമ്മളിവിടെ എല്ലാ അപ്പവും ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പമാണ്, നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ആണ് അത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് റേഷൻ കടയിൽ നിന്നൊക്കെ ധാരാളം ഗോതമ്പ് നുറുക്കൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വേസ്റ്റ് ചെയ്യാതെ ഇതേപോലെയൊക്കെ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി ഒരു പുതിയ വീഡിയോയുമായിട്ട് ഞാൻ പിന്നീട് വരുന്നതാണ്. ഓക്കേ, താങ്ക് യു.